കർണാടകയിലെ മണ്ടിയിൽ മരിച്ച കൂരാച്ചുണ്ട് സ്വദേശി ജംഷീദിന്റെ മരണത്തിൽ സുഹൃത്തുക്കൾക്ക് പങ്കുണ്ടെന്ന കുടുംബം. ട്രെയിൻ തട്ടിയാണ് മരണമെന്ന കൂട്ടുകാരുടെ മൊഴി വിശ്വാസയോഗ്യമല്ല. ജംഷീദിന്റെ ഫോൺ നഷ്ടപ്പെട്ടതിലും ദുരൂഹതയുണ്ടെന്നും വിശദമായ അന്വേഷണം വേണമെന്നും പിതാവ് മുഹമ്മദ് 24നോട് പറഞ്ഞു. എന്റെ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടുന്ന് പോകും ബൊമാര് കൂട്ടിക്കൊണ്ടുപോയ എന്റെ കൊച്ചിനെ അവിടെ ചെന്നിട്ട് ബൊമാര് അവൻ എന്ത് ചെയ്തു, ഇവന്റെ ഫോൺ പോകാൻ ഉണ്ടായ കാരണം എന്താണ്, ഇവൻ പിന്നെ മധൂർ പിന്നെ റെയിൽവേ ട്രാക്കിൽ എത്താനുള്ള കാരണം എന്താ, ഈ റിയാസിനും ഈ ഫെബിനും ഈ അഫ്സലും പറഞ്ഞാൽ അറിയാം, അവരെ നല്ലപോണം പിന്നെ പോലീസ് കൈകാര്യം ചെയ്താൽ അവർ പറയൂ ഇതിന്റെ ഉള്ളിൽ എന്താ സംഭവിച്ചത്. എന്നാൽ കുടുംബത്തിന്റെ ആരോപണം നിഷേധിച്ച് ജംഷീദിന്റെ കൂടെ യാത്ര ചെയ്ത സുഹൃത്ത് രംഗത്തെത്തി. ജംഷീദ് ആത്മഹത്യ ചെയ്തതാണെന്നും കർണാടകത്തിൽ വെച്ച് രണ്ടു തവണ ആത്മഹത്യാ ശ്രമം നടത്തിയെന്നും സുഹൃത്ത് ഫെഹിൻ 24നോട് പറഞ്ഞു. ഞായറാഴ്ച അവിടെ എത്തി ഞങ്ങളെ അടുത്തുനിന്ന് പോകുന്ന ജംഷീദ് എങ്ങോട്ട് പോയി എന്നുള്ളത് ഇപ്പോഴും ഞങ്ങൾക്ക് അറിയാത്ത കാര്യമാണ്. തിരിച്ച് അവൻ വന്നിട്ട് അവനൊരു ആത്മഹത്യാ ശ്രമം നടത്തിയെന്നാണ് ഞങ്ങൾ അറിയുന്നത്. ആ ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആ മാഫിയക്ക് ഇതിൽ ബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ മാഫിയക്കാർ അവിടെ ഉള്ളവരായിരിക്കണം. സുഹൃത്തുക്കൾക്കൊപ്പം വിനോദയാത്ര പോയ ജംഷീദിനെ കഴിഞ്ഞ ബുധനാഴ്ചയാണ് കർണാടകയിലെ മണ്ടിയിൽ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സുധിഷ ധർമ്മൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സുധിഷ, ഇന്ന് രാവിലെ ഈ രക്ഷകർത്താക്കൾ പറഞ്ഞത് അനുസരിച്ചിട്ട് ഈ സുഹൃത്തുക്കൾക്ക് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധമുണ്ടാകാം, അവരെ കൃത്യമായി ചോദ്യം ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുമെന്ന രീതിയിൽ. എന്നാൽ ഇപ്പോൾ സുഹൃത്ത് പറയുന്നത് ഒരു ആത്മഹത്യ തന്നെയായിരുന്നുവെന്ന്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? സ്മിത, രാവിലെ നമ്മൾ ഈ ബന്ധുക്കളുമായും മാതാപിതാക്കളുമായും ഒക്കെ തന്നെ സംസാരിച്ചു. ഇവർ പറയുന്നത് ഈ സുഹൃത്തുക്കളാണ് ജംഷീദിനെ കൊണ്ടുപോയതെന്നും ജംഷീദ് മുൻപ് വിദേശത്തായിരുന്നു, അതിനുശേഷം ഇപ്പോഴാണ് വന്നത്. അപ്പോൾ കൂട്ടുകാരാണ് ഇത്തരത്തിലൊരു വിനോദയാത്ര കൊണ്ടുപോയതെന്നും ജംഷീദിന്റെ മരണത്തിന് പിന്നിൽ സുഹൃത്തുക്കളാണ്, ഇതിന് പിന്നിൽ ലഹരി മാഫിയ ബന്ധമുണ്ട് എന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് മാതാപിതാക്കൾ മുന്നോട്ട് വെച്ചത്. ഇതിന്റെ പേരിൽ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ മകന്റെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്നും വിശദമായ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകിയിട്ടുണ്ട്. ജംഷീദിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെ ലഭിച്ചിട്ടില്ല. അത് കർണാടകയിൽ നിന്ന് ലഭിച്ചാൽ മാത്രമേ മരണ കാരണം എന്താണ് എന്നത് വ്യക്തമാവുകയുള്ളൂ. നിലവിൽ ട്രെയിൻ തട്ടി മരിച്ചതാണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ നിഗമനം. റെയിൽവേ ട്രാക്കിലായിരുന്നു ജംഷീദിന്റെ മൃതദേഹം കിടന്നിരുന്നത്. അവിടെ നിന്നാണ് ഇവർക്ക് ജംഷീദിനെ കിട്ടുന്നത്. ഇതിനുശേഷമാണ് ഇത്തരത്തിൽ സുഹൃത്തുക്കൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നപ്പോഴാണ് കൂരാച്ചുണ്ട് സ്വദേശികൾ തന്നെയാണ് ജംഷീദിനൊപ്പം യാത്ര ചെയ്തിരുന്ന ഫെബിനും റിയാസും ഇവരെ തേടി നമ്മൾ പുറപ്പെട്ടത്. അത്തരത്തിലാണ് നമ്മൾ ഫെബിന്റെ അടുത്തെത്തുന്നത്. പക്ഷേ ഫെബിൻ പറയുന്നത് റിയാസ് ജംഷീദ് ആവശ്യപ്പെട്ടിട്ടാണ് ഇത്തരത്തിലൊരു യാത്ര പോയതെന്നും ബംഗളൂരുവിൽ ഒരു സുഹൃത്തിനെ ജംഷീദിനെ കാണാനുണ്ടായിരുന്നുവെന്നും ഇവരുടെ കൂടെ 17-ാം തീയതി യാത്ര തിരിക്കുന്നു. അതിനുശേഷം 1.5 ദിവസം ഇവർക്കൊപ്പം ഉണ്ടായിരുന്നില്ല ജംഷീദ്. ജംഷീദ് സുഹൃത്തിനെ കാണാൻ പോയതായിരുന്നു. തിരിച്ച് ഇവർക്കൊരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ജംഷീദിനെ കിട്ടുന്നതെന്നും അതിനു മുൻപ് തന്നെ ഈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ജംഷീദ് ഒരു തവണ ആത്മഹത്യാ ശ്രമം നടത്തി എന്ന് റെയിൽവേ ഉദ്യോഗസ്ഥർ ഇവരോട് പറഞ്ഞു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഫെബിൻ പറയുന്നത്. അതിനുശേഷം ഇവർ തിരിച്ചു വരുമ്പോൾ കാറിൽ ഉറങ്ങുകയായിരുന്നു രാത്രിയതിനു ശേഷം. പക്ഷേ രാവിലെ ഉറക്കം എഴുന്നേറ്റപ്പോൾ ജംഷീദിനെ കാണുന്നില്ല. അന്വേഷിച്ചിറങ്ങിയപ്പോൾ ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിലൊക്കെ തന്നെ അവർ അന്വേഷിച്ചു. അപ്പോഴാണ് റെയിൽവേ ട്രാക്കിൽ ഒരു അപകടം നടന്നിട്ടുണ്ടെന്ന് അറിയുന്നതും അവിടെ ചെല്ലുന്നതും ജംഷീദിനെ തിരിച്ചറിയുന്നതും എന്നതടക്കമാണ് ഫെബിൻ വ്യക്തമാക്കുന്നത്. ഈ രണ്ട് കാര്യത്തിലും ദുരൂഹത നീങ്ങണമെങ്കിൽ കൃത്യമായി ഈ 1.5 ദിവസം ജംഷീദ് എവിടെയായിരുന്നു, ഏത് സുഹൃത്തിനെയാണ് കാണാൻ പോയത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരണം. ഒരുപക്ഷെ പോലീസ് ഈ ജംഷീദിന്റെ ഫോൺ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ടാവും. ഫോൺ നിലവിൽ ലഭ്യമല്ല, അതുകൊണ്ട് തന്നെ ടവർ ലൊക്കേഷൻ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ടാവും, കോൾ റെക്കോർഡ്സ് എടുക്കുന്നുണ്ടാവും. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചാൽ മാത്രമേ ജംഷീദ് ആരെയാണ് കാണാൻ പോയത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ഒപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ലഭിക്കേണ്ടിയിരിക്കുന്നു. മരണ കാരണം എന്താണ് എന്നുള്ളത്, ട്രെയിൻ തട്ടി മരിച്ചു എന്നത് വിശ്വാസയോഗ്യമല്ല എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. ഏതായാലും അന്വേഷണത്തിൽ ഇക്കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സ്മിത, ശരി. ജംഷീദിനെ കഴിഞ്ഞ ബുധനാഴ്ചയാണ് കർണാടകയിലെ മണ്ടിയിലെ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് സുധിഷ ധർമ്മ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.